അതില് മൊത്തം ഈച്ചക്ക് എടാ അതിന്റെ ഒപ്പം വേറെ നാട്ടെ കിടക്കണ്ടാ മറ്റൊരു വീഡിയോയ്ക്ക് പിന്നെയും നമ്മുടെ ജി ടി ഫൈൻ്റെ ആർ പി വീഡിയോസ് ആയിട്ട് വന്നേക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങനെ ഉണ്ടാവും എന്തായാലും എക്സാം പറഞ്ഞ കൂടെ ഉള്ളു ബാക്കി. ഓക്കെ, അപ്പോ നമ്മുടെ ടോമായിട്ട് വന്ന ടോം ഉണ്ട്. അച്ഛനെ അടിച്ചോടിക്കണ നീ ഇരിക്കണം ലൈക്ക് അടിക്കുക. നമ്മുടെ ടാർഗറ്റ് 15,000 ആർ ബിയാണ്. എല്ലാവരും ഇപ്പൊ തന്നെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, പിന്നെ ടോമിന്റെ ചാനലിൽ സബിയ റോട്ട് കൊണ്ടൊക്കെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ എന്റെ ലൈക്ക് ബട്ടൺ. ഓക്കെ, അയ്യോ ഇത് അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. കൊറേ ആൾക്കാർ ഇതുപോലെ ലൈക്ക് അടിക്കും, അതിന് പകരം ലൈക്ക് ബട്ടൺ ഓടിപ്പോണു. വണ്ടി എടുക്കും നമ്മളെല്ലാം മുരുകിനാരിലും കൊണ്ടു. എടാ അതെ, നീ നമ്മുടെ സിറ്റിയിലില്ലേ ഏറ്റവും വലിയ പരക്കിങ്ങാണ് കള്ളനാണ് എന്നൊക്കെ പറയണ നമ്മുടെ ഇയാളെ പിടിച്ചുകൂടാ ഫ്രാങ്ക്ലിനെ. ഫ്രാങ്ക്ലിനെ പിടിച്ചാ എന്തിന്? ആളെ ജയിലിട്ടേക്ക് രണ്ടു ദിവസമായിട്ട്. നമ്മളത് കണ്ടിട്ടല്ലേ നമ്മള് ജയിലൊക്കെ ചാടിയത്. എടാ എനിക്ക് തോന്നണേ പുള്ളി ഓൾറെഡി ഇപ്പൊ ജയിലിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് പുള്ളിയുടെ വീടൊക്കെ കയറി വരവേ എല്ലാരും കിട്ടിയാലോ. കിട്ടുന്നല്ല, നമുക്കൊന്നും നൈസായിട്ട് നോക്കാം. കാരണം അവനെ ആ വീടൊക്കെ ചെറിയ വീടാ, അവനെ അതല്ലാണ്ട് വേറെ കൊറേ ഉണ്ടെന്നാണ് ഞാൻ കേട്ടാണേ. പുള്ളി പക്ഷെ വീടൊക്കെ ചെറുത് പോലാക്കിയാ ചെയ്യണ. പക്ഷെ പുള്ളിയുടെ ഒരു കൊറേ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഡൗട്ട്. പുള്ളി എവിടെയെങ്കിലും സോർപ്പിച്ചോക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും ഉറപ്പുള്ള കേസല്ലേ. നമുക്കപ്പോ എന്തായാലും നൈസായിട്ട് കയറി നോക്കാം. പുള്ളി എന്തായാലും വീട്ടിലല്ലോ, ജയിലല്ലേ. അതിന് പുള്ളി ജയിലിൽ ചാടറ പുള്ളിയൊക്കെ എന്തുട്ടാള്. എന്താ മോനെ, ഒന്നുമല്ലടാ, രണ്ട് കാറ് ഫ്രണ്ടിൽ ഇടിച്ചിരിക്കണ്. എടാ ഇനി നീ കുറച്ചു നേരം ഓടിക്കാ, വണ്ടി ഓടിക്കാൻ വണ്ടി. പിന്നെ തേങ്ങയാണ് നീപ്പോ ഏടാ, നമ്മളിതൊക്കെ എത്ര കണ്ടേക്കണ. അവനെ വീട്ടില് നോക്കിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന എന്തായാലും ഉറപ്പായിട്ട് എന്തെങ്കിലും എന്തായാലും അവൻ ഹൈഡ് ചെയ്ത് വേണത്. അല്ലാണ്ട് വീടെത്തിട്ട വീടെത്തിട്ട വണ്ടി സേഫ് ആയിട്ട് മലയുടെ മോളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് സെൻസറുടെ ഗ്യാരേജ് ആടാ. ഈ വീടിന്റെ പ്രത്യേകത നോക്കി, ഇവിടുന്ന് തന്നെ വീട് മൊത്തം കാണാ. ഇനിയിപ്പോ ഒന്നുമില്ല, ഈ വീട്ടില് എന്തെങ്കിലും ഉണ്ട് സംശയിക്കാൻ പോലും ഒന്നുമില്ല. ഒരു സാധ്യത വെറുതെ സെർച്ച് ആയിട്ട് പോയിട്ടുണ്ടാവുള്ളൂ. വല്ല നോക്കാം നമുക്ക് എന്തായാലും. ഓ നിങ്ങക്ക് പൂള് കാണുമ്പോ അപ്പൊ തന്നെ എടുത്ത് ചാടണം അല്ലേ. എവിടെ നീ അണ്ടർ വാട്ടർ ഒക്കെ. എടാ കണ്ടാ ഇവര് ചില്ലൊക്കെ പൊടിച്ചാണ് പോലീസാര്. ഫ്രാങ്ക്ലിന്റെ ഡ്രസ് വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയടാ പോലീസുകാര്. ഇവിടെ പകുതി ഡ്രസ് ഇല്ലെന്നോ. അതാണെനിക്ക് ഡോറ് ഇനിയെനിക്ക്
ഇവിടെ മൊത്തം സെർച്ച് ചെയ്ത് പോലീസുകാരി. നമുക്ക് എങ്ങനെ തുറക്കാൻ പറ്റിയാലോ എന്തേലും വണ്ടിയില് കമ്പിപ്പാര ഉണ്ട് വാ. പോലീസൊക്കെ ചെലപ്പോ പിടിക്കണതരുത്, അവമാനം നല്ലതാ വേണ്ടിട്ട് ഞാൻ എടുക്കണതാണ്. ജാതി ഓറൊക്കെ പൊടിച്ചെടുക്കടാ, നമുക്ക് എന്നിട്ട് ഉള്ളിൽ കയറി നോക്കാം. പുറത്തുനിന്ന് ഈ റൂം എങ്ങനെ കാണണം നോക്കിട്ട് വരാവാ. അവനെന്താ ചെയ്തോണ്ടാ ഉള്ളിൽ തന്നെയായിരിക്കും എന്തെങ്കിലും ഉള്ള കുത്തി തുറക്കാം, കുത്തി തുറക്കാം, കുത്തി പൊളിക്കാം. നമുക്ക് ഇതിന് പോലീസ് പിടിക്കാന്ന് അറിയില്ല. ാണ് പക്ഷെ പുറത്തുനിന്ന് ഉള്ളി കാണില്ലേ വെപ്പനാടെ എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യും, നമ്മളിത് പോലീസാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഇതാലോടാ, അപ്പൊ നമുക്ക് അത് ശരി, നമുക്ക് വല്ല റിവാർഡൊക്കെ കിട്ടിയാലോ പോലീസുകാർക്ക് കിട്ടാം. എന്റെ പോലെ ജാതി സാധനം എനിക്ക് തോന്നുന്നു ഈ സിറ്റി മൊത്തം പൊളിക്കാനുള്ള സാധനം. അതായത് നമുക്ക് അപ്പുറത്തെ റൂമിൽ കൂടി പോകാം, ഇവിടെ രണ്ട് റൂം കൂടി ഉണ്ട്. അതിനകത്തുണ്ടാവും ചെലപ്പോ എടാ പൈസ ഒക്കെ ഉണ്ടാവും കുത്തി പൊളിക്കും. സിറ്റി മൊത്തം വാങ്ങാനുള്ള പൈസ ഇവന്റെ കാണാണ്ടായി പോലീസ് പോലീസുകാരൊന്നും കണ്ടുപിടിച്ചില്ല. ദൂരം കൂടാണ് അടക്കി അടിക്ക വെച്ചേക്കണ. ഓ ബോ ഇച്ചാതി സാധനം. എടാ അപ്പൊ ഇനി ഇനി ഉണ്ടോ റൂം? ഇവന്റെ ഇനി റൂം ഉണ്ട്, പക്ഷെ അത് തുറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. രണ്ട് മൂന്ന് കുട്ടി പോക്കറ്റിൽ എടുത്ത് കൊണ്ടുപോവാ നമുക്ക്. നമുക്ക് അടുത്ത റൂം കൂടി നോക്കാം. ഗോൾഡ് കട്ട് എടുത്ത് ഞാൻ ബാഗിൽ ഇട്ടുണ്ട്. അത് പൊളിക്കാൻ പറ്റണില്ലല്ലോ. അതേ മുകളിൽ സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ട്, സെൻസർ ആണ്. ഒരു റൂം എടാ, ഒരു റൂം എന്ന് പറയാ മൊത്തം മിസൈലും കൊടച്ചക്കറും ഒക്കെ. മറ്റേലാണെങ്കിൽ ആടെ ഓരോ കോൾഡാ നോക്കി. അപ്പൊ ഈ റൂമിന് എനിക്ക് തോന്നുന്നു വേറൊരു സൈഡ് ഉണ്ട്. എന്തുണ്ട് പുറത്തുനിന്ന് പൊളിച്ചു നോക്കിയാലും ഇവന്റെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതാരും കാണാത്തതാടാ, എന്തെങ്കിലും കാണണില്ലല്ലോ. എന്തെങ്കിലും പൂട്ടൊക്കെ ഉള്ള ഡോറാണല്ലോ. നമ്പറിലൊക്കെ നിനക്ക് ഹാക്കിംഗ് അറിയില്ലേ? പറ്റോ തുറക്കാൻ? പിന്നല്ലേ ഞാൻ ഹാക്കിംഗ് കിങ് അല്ലേ, നിനക്ക് അറിയാൻ പാടില്ല. എനിക്ക് തോന്നല്ല
എനിക്ക് തോന്നണ ഇത് ഇവിടെ നിന്നാണ് അവൻ ബാങ്ക് റോബറി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ പ്ലാൻ ചെയ്ത സ്ഥലത്ത് ആനക്കൊമ്പടിയാ ആനയുടെ കൊമ്പൊക്കെ ഇവിടെയാണ് ചെറുവനൊക്കെ വന്നിരുന്ന് സെറ്റ് ആക്കണ സ്ഥലം ഇവിടെ നിന്നാണ് അളിയ എല്ലാം സെറ്റ് ഗോൾഡിന് ഗോൾഡ് എല്ലാത്തിനും എല്ലാം ഇവിടെ ടിവി കാണാൻ സെറ്റപ്പ് എനിക്ക് തോന്നണ വേറെ ആരും കണ്ടുപിടിക്കാത്ത സാധനം നമ്മള് കണ്ടുപിടിച്ചേക്കണേ നമ്മൾ ഇത് കാണിക്കണം അടിച്ചു പൊടി അത്രയും ഇത് ഫ്രാങ്കിന്റെ വീടിനടി ഭാഗം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയാണല്ല നമുക്ക് ഇതെല്ലാം കൂടി പോലീസിന് കാണിച്ചു കൊടുക്കണം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഗോൾഡ് അടിച്ച് മാറ്റിയിട്ട് നമ്മുടെ വണ്ടിയില് ലോറിയിൽ അങ്ങനെ വിളിച്ച് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് പോലീസ് അല്ലെങ്കിൽ ഇവര് പറയട്ടെ അല്ല എന്താ ചെയ്യേണ്ടത് നിങ്ങള് പറ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കമന്റ് ചെയ്യോക്കെ അപ്പൊ അടുത്ത ദിവസം വരും ടോമിന്റെ ചാനൽ സബ് ചെയ്യാം റോഡ് ടു 100k എല്ലാവരും സബ് ചെയ്ത് കൊടുക്കുക റോഡ് ടു 100k അപ്പോ 100k അടിക്കുക എല്ലാവരും ഹെൽപ്പ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം വരാം എല്ലാവർക്കും ബൈ.